നമസ്കാരം. ഇന്ത്യയിലെ ഓരോ ഭാഗത്തും വിചിത്രമായ പലതരം വിശ്വാസങ്ങൾ കാണാനാകും. ഇന്ത്യയിലെ വൈവിധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. വൈവിധ്യമാർന്ന ഇത്തരം നിരവധി ആചാരങ്ങൾ ഭാരതത്തിൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ അല്പം വിചിത്രമായി തോന്നാവുന്ന ഒരു സംഭവമാണ് ഞണ്ടുകളെ നേർച്ച നൽകുന്നത്. സൂറത്തിലെ രാംനാഥ് ശിവഗേല ക്ഷേത്രത്തിൽ നേർച്ചയായി നൽകുന്നത് ജീവനുള്ള ഞണ്ടുകളെയാണ്. നേർച്ച എന്ന് പറയുമ്പോൾ പലതരം നേർച്ചകളുണ്ടാകും. പൂക്കൾ, മധുരപലഹാരങ്ങൾ, പഴങ്ങൾ, ഇലകൾ, വെള്ളം, പാൽ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ സൂറത്തിലെ ഈ ക്ഷേത്രത്തിൽ ഭക്തർ മകരസംക്രാന്തി ദിനത്തിൽ ജീവനുള്ള ഞണ്ടുകളെയാണ് ഭഗവാൻ അർപ്പിക്കുന്ന കാഴ്ച കാണാം. എല്ലാ വർഷവും ഈ ഉത്സവകാലത്ത് ശിവലിംഗത്തിനു മുന്നിൽ ഞണ്ടുകളെ അർപ്പിക്കുന്നു. ജനുവരി മാസത്തിലാണ് മകരസംക്രാന്തി നടക്കാറുള്ളത്. ഈ സമയത്ത് ഇവിടെ എത്തിയാൽ വിചിത്രമായ നേർച്ച നേരിൽ കാണാൻ കഴിയും. മകരസംക്രാന്തി ഉത്സവ ദിനത്തിൽ തത്സമയ ഞണ്ടുകൾ അർപ്പിക്കുന്നത് സൂറത്തിലെ രാംനാഥ് ശിവഗീല ക്ഷേത്രത്തിലെ പുരാതന പാരമ്പര്യങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിലെ പുരോഹിതർ പറയുന്ന കഥ രാമായണ കാലഘട്ടത്തിലേക്ക് പോകുന്നു. ക്ഷേത്രം പണികഴിപ്പിച്ചത് ശ്രീരാമൻ എന്നാണ് വിശ്വാസം. ഒരിക്കൽ ലങ്കയിലേക്കുള്ള യാത്രക്കിടെ കടലിൽ രാമന്റെ കാലിൽ ഒരു ഞണ്ട് വന്ന് തടയുകയുണ്ടായി. ഈ സംഭവത്തിൽ രാമൻ സന്തോഷിക്കുകയും ഞണ്ടിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഞണ്ടുകൾ ആരാധനയുടെ പ്രധാന ഭാഗമാകുമെന്നായിരുന്നു അനുഗ്രഹിച്ചത്. ക്ഷേത്രത്തിൽ ജീവനുള്ള ഞണ്ടുകളെ നേർച്ചയായി നൽകി തുടങ്ങിയതിൻ്റെ കഥ ഇതാണ്. ഇവിടെ ഞണ്ടുകളെ നേർച്ചയായി നൽകി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം സൂറത്തിന് പുറത്തേക്ക് പ്രചരിച്ചു. പുറംനാട്ടിൽ നിന്ന് പോലും നിരവധി ഭക്തർ ഇവിടെ എത്തി ഞണ്ടുകളെ നേർച്ചയായി നൽകി തുടങ്ങി. കുടുംബത്തിലേക്ക് ഭാഗ്യമെത്തുമെന്നും ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവായി പോകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഭക്തർ നേർച്ചയായി നൽകുന്ന നൂറുകണക്കിന് ഞണ്ടുകളെ പിന്നീട് ശേഖരിച്ച് കടലിൽ വിടുകയാണ് പതിവ്. ക്ഷേത്ര അതോറിറ്റി ജീവനക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ നേർച്ചയായി നൽകുന്ന ഞണ്ടുകൾക്ക് ഒന്നും സംഭവിക്കില്ല. അവർ സുരക്ഷിതമായി കടലിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഇതുപോലെ മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും ഒക്കെ നേർച്ച നൽകുന്ന ക്ഷേത്രങ്ങൾ പലതുമുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് സൂറത്തിലെ ഞണ്ടുകളെ ജീവനോടെ നേർച്ചയെ സ്വീകരിക്കുന്ന ക്ഷേത്രം. ഇത്തരത്തിൽ ജനശ്രദ്ധ നേടിയ മറ്റൊരു സംഭവമാണ് മരിച്ചുപോയ ടോം എന്ന നായകയുടെ ഓർമ്മയ്ക്കായി ക്ഷേത്രം നിർമ്മിച്ച 88-കാരന്റെ കഥ. തമിഴ്നാട് സ്വദേശിയായ മുത്തുവാണ് തന്റെ കൃഷിയിടത്തിന് സമീപം 80,000 രൂപ മുടക്കി മാർബിൾ പ്രതിമയും ക്ഷേത്രവും നിർമ്മിച്ചത്. 11 വർഷങ്ങൾക്ക് മുൻപ് മുത്തുവിന്റെ അനന്തരവൻ അരുൺകുമാറാണ് ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയെ വാങ്ങിയത്. അരുണിന് അതിനെ വളർത്താൻ കഴിയാത്തതിനാൽ അമ്മാവിന് കൈമാറുകയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നായകയും മുത്തും കൂട്ടുകാരായി. സ്വന്തം കുഞ്ഞിനേക്കാൾ വാത്സല്യത്തോടെയാണ് ടോമിനെ മുത്തു വളർത്തിയത്. എന്നാൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ടോമിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ചികിത്സകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. 2022 ജാനുവരിയിലാണ് ടോം മരിച്ചത്. അതോടെ 11 വർഷത്തോളം കൂട്ടായിരുന്ന പ്രിയ സുഹൃത്തിനായി തന്റെ കൃഷിയിടത്തിൽ ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിക്കണമെന്ന് മുത്തു തീരുമാനിച്ചു. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനായ മുത്തു തന്റെ സമ്പാദ്യത്തിൽ നിന്ന് 80,000 രൂപ ചിലവിട്ടാണ് ടോമിന് മാർബിൾ പ്രതിമയും ക്ഷേത്രവും നിർമ്മിച്ചത്. നായക്കായി ഒരുക്കിയ ക്ഷേത്രത്തിൽ മുത്തു ദിവസവും വഴിപാടുകൾ അർപ്പിക്കാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ടോമിന്റെ ഇഷ്ടഭക്ഷണവും വിളമ്പും. ക്ഷേത്രത്തിൽ ആർക്കു വേണമെങ്കിലും പ്രവേശിക്കാം. മുത്തുവിന്റെ മകനും സുഹൃത്തുക്കളും എടുത്തിട്ടുള്ള ടോമിന്റെ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് മാർബിൾ പ്രതിമ നിർമ്മിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.